അഞ്ചുമണി വാർത്തയിലേക്ക്. വീണ്ടും പോപ്പുലർ ഫ്രണ്ട് കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. 59 പേർക്ക് എതിരെയുള്ള കുറ്റപത്രം. ജനാധിപത്യം അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് വരുന്നുവെന്നും സ്വന്തമായൊരു കോടതി ഉണ്ടായിരുന്നു, അവിടെ വിധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങി ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ സമയം കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥനും ഡാൻ കുര്യനുമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് ചേരുകയാണ് ഈ സമയം, നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്. വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. സ്വന്തമായൊരു കോടതി, അവിടെ വിചാരണ, ആ കോടതിയുടെ വിധി പ്രവർത്തകർ വഴി നടപ്പാക്കുന്നു. അതായത് പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകം ഉൾപ്പെടെ അത് ഇത്തരത്തിലുള്ള ഒരു വിധി നടപ്പാക്കലായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഒരു തീവ്ര നിലപാടെന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. എത്രത്തോളം ഞെട്ടിക്കുന്നതാണിത്? തികച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് NIA സമർപ്പിച്ചിരിക്കുന്ന, 59 പേരെ പ്രതി ചേർത്തുകൊണ്ട് NIA സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ഇപ്പോൾ കാണുന്നത് അതാണ്. കേട്ടേതാണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള, അതുകൊണ്ടാണ് 6 മാസത്തെ അന്വേഷണത്തിന് ശേഷം ഏതാണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ 30,000 പേജോളം വരുന്ന ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ വരുന്നത് ഒരു സമാന്തര നീതിന്യായ സംവിധാനം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഏകാധിപത്യ ഒരു സമാന്തര ഭരണകൂടത്തിലേക്കും ഒരു സമാന്തര രാജ്യത്തിലേക്കും നീങ്ങത്തക്ക രീതിയിൽ വിഭാവനം ചെയ്യുന്നത് എന്ന് തോന്നാവുന്ന രീതിയിൽ ഒരു സംവിധാനമാണ്. ഈ കാര്യങ്ങൾ ശരിയാണ് എന്ന് തെളിയുകയാണെങ്കിൽ വളരെ വളരെ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ അഖണ്ഡതയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്. ഓർക്കുക, ഇതൊരു ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയം അല്ല. 9/11/2001 September 11 2001 മുതൽ ഒരു പുതിയ ലോകക്രമത്തിലേക്ക് ലോകം കാലെടുത്ത് വയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അമേരിക്ക നേതൃത്വം നൽകുന്ന, പാശ്ചാത്യ ശക്തികൾ നേതൃത്വം നൽകുന്ന, കമ്പോള വ്യവസ്ഥയ്ക്ക് പ്രാധാന്യമുള്ള ജനാധിപത്യ ക്രമം പുലരുന്ന ഒരു ലോകം, ആ ലോകത്തിനെതിരെ സ്വാഭാവികമായി ഒരു രണ്ടാം സംസ്കാരം എന്ന നിലയിൽ നിന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു ചെറുത്തുനിൽപ്പ്, ആ ചെറുത്തുനിൽപ്പ് സൈനികമായി സാധ്യമാകുന്നില്ല എന്ന് വരുമ്പോൾ, ഭാഗികമായി സൈനിക ഇതര വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ അതിനെ ചെറിയ ചെറിയ യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട്, സ്ലീപ്പർ സെല്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് അതത് രാജ്യങ്ങളിൽ പ്രവർത്തനം നടത്തുന്ന, സമാന്തര പ്രവർത്തനം നടത്തുന്ന ഒരു തരം ഉള്ളിപ്പോരിൻ്റെ രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സിമി, സ്റ്റുഡൻറ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് വന്നതും, അത് നിരോധിക്കപ്പെട്ടപ്പോൾ അതൊരു പരകായ പ്രവേശം എന്ന രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന രൂപത്തിൽ വന്നതും, അതിപ്പോൾ നിരോധിക്കപ്പെട്ടതും ഒക്കെ അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയിൽ ഭീകരതയുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമാന്തര പ്രവർത്തനത്തിൻ്റെ, രാജ്യവിരുദ്ധതയുടെ വേരുകൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ചില മുറിപ്പെട്ട മനസ്സുകളെയാണ്. ആ മുറിവ് ഉണർക്കാൻ രാജ്യത്തിന്, കളക്റ്റീവായി നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിന് സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും ഈ കേസുകൾ മുന്നോട്ട് പോകും. അടിച്ചമർത്തൽ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് നിരീക്ഷിക്കാനാവുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും ഒരു വശത്ത് നിയമവാഴ്ച ഇവിടെ പുലരണം. നിയമത്തിൻ്റെ രീതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഇത് മുന്നോട്ട് പോകണം. സമാന്തരമായി ഇവിടെയെല്ലാം മുറിവുകൾ ഏതെങ്കിലും ജനവിഭാഗങ്ങൾ ഭാഗികമായി മുഖ്യധാരയിൽ നിന്നും മനഃപൂർവ്വമായി മാറ്റി നിർത്തിയിട്ടുണ്ടോ, അവരുടെ അവകാശങ്ങൾ ഹരിക്കപ്പെട്ടിട്ടുണ്ടോ, അവരുടെ ഭാഗവും കൂടി കേൾക്കാനുള്ള ഒരു സമവായത്തിന്, സമന്വയത്തിന് രാഷ്ട്രീയം കൂടി ഭാരതത്തിൽ ഉരുത്തിരിയേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇപ്പോൾ ഈ ഉരുത്തിരിയുന്ന സംഭവങ്ങൾ കൊണ്ട് നമുക്ക് നിരീക്ഷിക്കാനാവുന്നത്. ഈ കോടതി കുറ്റപത്രത്തിൽ പറയുന്നത് അവർക്കൊരു കോടതിയുണ്ട്, പ്രവർത്തക ശിക്ഷ നടപ്പാക്കും. വിധി പറയുന്നത് ആരാണ്? എന്ത് ശിക്ഷയാണ്? കൊലപാതകപരമ്പരയാണോ? എന്താണ് ഈ കോടതി വിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറുൽ ഖുദ എന്ന പേരിൽ ഒരു സമാന്തര നീതിന്യായ സംവിധാനം നിലവിലുണ്ട് എന്നാണ് ഈ കുറ്റപത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഡൈനമിക്സിനെ കുറിച്ച് കുറ്റപത്രം എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല. അതനുസരിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ കോടതി ഇസ്ലാമിക താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും അവർക്കെതിരെ ഈ കോടതിയിൽ ചില റിപ്പോർട്ടുകൾ വരികയും കേസുകൾ വരികയും അത് കോടതി തന്നെ വിചാരണ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു തികച്ചും സമാന്തരമായ ഒരു സംവിധാനമാണ്. അവർക്ക് എല്ലാ ഏകാധിപത്യ ക്രമത്തിലും ഒരു ഒരു നക്സലൈറ്റ് ക്രമത്തിൽ, ഇപ്പോൾ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ള റെഡ് കോറിഡോർ എന്ന സ്ഥലത്ത്, അതായത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്,
അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിലെങ്കിലും ഇതുപോലെയുള്ള സമാന്തര നിയമനിർമ്മാണ നിയമ നീതിന്യായ സംവിധാനങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല, അത് സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ നിയമവ്യവസ്ഥയെ നോക്കുകുത്തിക്കൊണ്ട് സമാന്തരമായി പുതിയൊരു വേറൊരു നിയമവ്യവസ്ഥ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കെയറോഫിൽ നടക്കുന്നു എങ്കിൽ അത് അപകടകരമായ ഒരു 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 കാര്യമാണ്. അത് എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാകണമെന്നില്ല. ഇസ്ലാമിൻ്റെ ഒരു വളരെ ചെറിയ വിഭാഗമായിരിക്കാം ഇതിലൊക്കെ ആകൃഷ്ടരായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക വിഭാഗത്തെ ആകമാനം തീവ്രവാദികളായും അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരായും മുദ്ര കുത്തുന്നത് ശരിയായ സമീപനമല്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും രണ്ടാമത്തെ വലിയ ഇസ്ലാമിക രാജ്യമായ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതല്ല. അതുകൊണ്ട് തീർച്ചയായും മുറിപ്പെട്ട വികാരങ്ങളെ ഇപ്പോൾ ഉണക്കേണ്ട ആവശ്യകത കൂടി സമാന്തരമായി ഈ നിയമ സംവിധാനം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ NIA കേസുകൾ മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ ഒരു ട്രാക്ക് 2 എന്ന നിലയിൽ അതുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ശാശ്വതമായ പരിഹാരം കാണാനാവൂ എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഉറപ്പായും ഭൂരിഭാഗം വിശ്വാസികളും അത് ഇവരെ പിന്തുണയ്ക്കുന്നവരല്ല നിശ്ചയമായും. ഇതിൽ എനിക്ക് രസകരമായി തോന്നിയത് 2047 കൂടി ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നത് ലക്ഷ്യം. ഏത് മൂഢ സ്വർഗത്തിലാണിവർ? ഒരു ഇസ്ലാമിക റേറ്റ് ഓഫ് ഗ്രോത്ത്, ഒരുപക്ഷെ സംഘപരിവാർ ശക്തികളൊക്കെ പറയുന്ന ഒരു ടേമാണ് ഇസ്ലാമിക് റേറ്റ് ഓഫ് ഗ്രോത്ത്. ഇപ്പോൾ ഹൈന്ദവ ക്രൈസ്തവ ജനതയുടെ എണ്ണം വർദ്ധിക്കുന്നതിനേക്കാളും ആനുപാതികമായി ഏറെ വർദ്ധിക്കുന്നുണ്ട് ഇസ്ലാമിക വിഭാഗങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ 2047 ഒന്നും വരെ കാത്തു നിൽക്കേണ്ട, ലോകത്തെ ഏറ്റവും വലിയ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ചൈനയെ പിന്തള്ളി ഭാരതം ലോകത്തെ ഏറ്റവും വലിയ, ഇപ്പോൾ തന്നെ 137 crore 1.37 billion, അത് 1.41 billion ആയി മാറുമ്പോൾ ചൈനയെ കവച്ചു വെക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജനസംഖ്യ മാറുകയാണ്. അതിൽ ഒരു ഭൂരിപക്ഷം ഇസ്ലാമാകും, അങ്ങനെ ഇസ്ലാമിക ഭരണത്തിലേക്ക് വരാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത് തികച്ചും അതിശയോക്തിപരമാണ്. ഇന്നത്തെ നിലയിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സോ നമ്പേഴ്സോ ഒന്നും തന്നെ അതിന് പോൽബലകമല്ല. പക്ഷേ ഭരണവ്യവസ്ഥയിൽ നിർണായക സ്വാധീനം നേടിയെടുക്കാൻ ഒരു ശ്രമം നടത്തുക എന്നത് തീർച്ചയായിട്ടും സാധിക്കും. അതിനേറ്റവും നല്ലത് ദേശീയ മുഖ്യധാരയിൽ മറ്റ് കക്ഷികളോടൊപ്പം മറ്റ് വിഭാഗങ്ങളോടൊപ്പം മുഖ്യധാരയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനാധിപത്യ ക്രമത്തിലേക്ക് വരികയും അവിടെ ഭാരതം ഒന്നാന്തരം ജനാധിപത്യ രാജ്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ ജനാധിപത്യ ട്രഡീഷൻസ് ഉള്ള രാജ്യമാണ്. അപ്പോൾ ആ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ പൂർണ്ണമായ ഗുണവശങ്ങൾ ഉപയോഗിക്കുക, അല്ലാതെ ഒരു ശരിയത്ത് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഒരു ഖിലാഫത്ത് അനുസരിച്ച് ഒരു ഖാലിഫിൻ്റെ കീഴിലേക്ക് ഒരു രാജ്യത്തെയോ ഒരു ജനതയോ ഒരു മതവിഭാഗത്തെയോ ആഗോളതലത്തിൽ കൊണ്ടുവരിക എന്നത് കേവലം ദിവാസ്വപ്നം മാത്രമാണ്. അത് നമ്മൾ കണ്ടതാണ്, ISIS പരീക്ഷണം പാളുന്നത് സിറിയയിലും ഇറാഖിലും ISIS പരീക്ഷണം പാളിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു മിനി പതിപ്പായി ഭാരതത്തെ കാണുകയാണെങ്കിൽ അത് ദൗർഭാഗ്യകരം എന്ന് പറയേണ്ടി വരും. വളരെ നന്ദി ഈ സമയം പ്രതികരിച്ച ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്. വളരെ നിഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങൾ കൃത്യമായി NIA കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രതികളായ ഒരുപാട് കൊലക്കേസുകൾ നമുക്കറിയാം, പക്ഷേ സ്വന്തമായി കോടതിയുണ്ട്, സ്വന്തമായി വിചാരണ നടത്തി അതിനൊരു വിധി പറയുക, അതിനനുസരിച്ച് കൊല നടത്തുക എന്ന് പറയുമ്പോൾ എത്ര വലിയ ഭീകര സംഘടനയായിട്ടാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മറ്റു വാർത്തകൾ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.